ഡിസിസി പ്രസിഡന്റുമാരുടെ പട്ടിക കൊണ്ടുള്ള തമ്മിലടി താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കാൻ പോവുകയാണ് എന്നുള്ള സൂചനയാണ് നേതാക്കന്മാർ നൽകുന്നത്. കെ സുധാകരനും വി ഡി സതീശനും ആ തരത്തിലുള്ള നിലപാടുകളാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനിയൊരു വിവാദത്തിനില്ല എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം വരെ ചന്ദ്രഹാസം വിളക്കി നിന്നിരുന്ന സുധാകരനും സതീശനും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോവുകയും സമവായത്തിൻ്റെ പാതയിലേക്ക് എത്തുകയും ചെയ്യുന്നത് യു ഡി എഫിലെ പ്രമുഖ ഘടകകക്ഷികളായ മുസ്ലിം ലീഗും ആർ എസ് പിയും കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയതോടുകൂടിയാണ്. കോൺഗ്രസിൽ നടക്കുന്ന തർക്കങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് ഒരു പരാമർശം നടത്തി പോകാവുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് മുസ്ലിം ലീഗിൻ്റെയും ആർ എസ് പിയുടെയും നേതാക്കന്മാർക്ക് ആ തുറന്നു പറച്ചിലുകൾ നടത്തേണ്ടി വന്നത്. മുങ്ങുന്ന കപ്പലല്ല മുക്കുന്ന കപ്പലാണ് കോൺഗ്രസ് എന്നുള്ള പരാമർശം അതൊരു കടുത്ത പരാമർശമാണ്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഈ പാർട്ടി രക്ഷപ്പെടരുത് എന്നുള്ള ചിന്തയുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് ഷിബു ബേബി ജോൺ പറയുമ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞത് അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണെങ്കിൽ കൂടി ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും പോലുള്ള നേതാക്കന്മാരുടെ വാക്കുകൾ കേൾക്കാതെ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിനെ രക്ഷപ്പെടുത്തില്ല എന്ന് തന്നെയാണ്. ഒരുപക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഈ പറയുന്ന സുധാകരനോടും സതീശനോടുമൊക്കെ അനുഭാവം പ്രകടിപ്പിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എം കെ മുനീറിൻ്റെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു നിലപാട് ആദ്യമായി വന്നത്. കുഞ്ഞാലിക്കുട്ടി നിശബ്ദനായിരിക്കുന്നു, കാരണം ലീഗിനുള്ളിലെ പ്രശ്നങ്ങൾ ഒരു വലിയ തോതിൽ നിൽക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ഇതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ ലീഗിലെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധർ സുധാകരനും സതീശനും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുമെന്നുള്ളൊരു ആശങ്ക ലീഗ് നേതൃത്വത്തിനുണ്ട്, കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത്. പക്ഷെ അപ്പോഴും സതീശനോടും സുധാകരനോടും പൂർണ്ണമായി ഐക്യപ്പെടും എന്ന് കരുതിയിരുന്ന എം കെ മുനീറിൻ്റെ ഭാഗത്ത് നിന്ന് ഉമ്മൻചാണ്ടിയോടും രമേശിനോടും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് വരുമ്പോൾ അത് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. എപ്പോഴും കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ യു ഡി എഫിനകത്തെ പടലപ്പിണക്കങ്ങളിലൊക്കെ ഒരു ക്രൈസിസ് മാനേജറുടെ റോളിൽ നിന്നിരുന്നത് മുസ്ലിം ലീഗും അതിൽ തന്നെ കുഞ്ഞാലിക്കുട്ടിയുമാണ്. അപ്പോൾ ആ ഒരു റോൾ ഇപ്പോഴത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിൽ ലീഗിൽ നിന്ന് ഒരു മുൻകൈ എടുക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കാതെ വരുന്ന ഒരു പശ്ചാത്തലമുള്ളപ്പോഴും ലീഗിൻ്റെ ശബ്ദം കോൺഗ്രസിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും അനുകൂലമാണ് എന്ന നിലയിലേക്ക് എത്തുമ്പോൾ ഇനിയും ഈ ചന്ദ്രഹാസം വിളക്കി നടന്നാൽ കാര്യങ്ങൾ നേരാമണ്ണം പോകില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് സതീശനും സുധാകരനും സമവായത്തിൻ്റെ പാതയിലേക്ക് മടങ്ങുന്നത്. ഇതാദ്യമേ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിൽ വേണ്ട രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നെങ്കിൽ, ഒരുപക്ഷെ രണ്ടാം വട്ടവും മൂന്നാം വട്ടവും ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും ചർച്ച ചെയ്തിരുന്നെങ്കിലും അന്തിമമായി ഇങ്ങനെ ഒരു പട്ടിക തന്നെ ഇറക്കാൻ സാധിക്കുമായിരുന്നു സുധാകരനും സതീശനും. ചെന്നിത്തലയ്ക്കൊരു ബാബു പ്രസാദിനെയും ഉമ്മൻചാണ്ടിക്കൊരു നാട്ടകം സുരേഷിനെയും കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ. ബാക്കിയൊക്കെ ആ നിങ്ങളുടെ പഴയ ഗ്രൂപ്പുകാരല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും സമാശ്വസിപ്പിക്കാമായിരുന്നു. പക്ഷെ അതിനുപോലുമുള്ള അവസരമില്ലാതെ ഏകപക്ഷീയമായി ഞങ്ങളങ്ങ് തീരുമാനിച്ചു കൊള്ളാമെന്നുള്ള ഒരു ഭാവം ഇതിനകത്തുണ്ടായതാണ് പ്രശ്നം. സുധാകരനല്ല യഥാർത്ഥത്തിൽ ഇവിടെ വലിയ പ്രശ്നം. അതിനപ്പുറത്തൊരു അഹങ്കാരത്തിൻ്റെ ധ്വനിയോടുകൂടി വി ഡി സതീശൻ്റെ നിലപാടുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിലെല്ലാം അത് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ചൊടിപ്പിച്ചത്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാവണം രണ്ട് ദിവസമായി മാന്യമായി വർത്തമാനം പറയുന്നുണ്ട് സതീശൻ.